ഇന്ത്യൻ സേനാ ദിനങ്ങൾ ഒരു കോഡിലൂടെ നമുക്ക് ഓർത്തു വയ്ക്കാം. മൂന്ന് സേനാ ദിനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കരസേനാ ദിനം, നാവിക സേനാ ദിനം, വ്യോമസേനാ ദിനം. ഈ മൂന്ന് ദിനങ്ങളും മാറിപ്പോകാതെ എങ്ങനെയാണ് ഒരു കോഡ് വഴി ഓർത്തു വയ്ക്കുന്നതെന്ന് നോക്കാം. കരസേനാ ദിനം, അതായത് ആർമി ഡേ, അത് ജാനുവരി 15. നാവിക സേനാ ദിനം, നേവി ഡേ, December 4. വ്യോമസേനാ ദിനം, എയർഫോഴ്സ് ഡേ, October 8. അപ്പോൾ ഈ മൂന്ന് ദിനങ്ങൾ ആ ഡേറ്റിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാമെന്ന് നമുക്കൊരു കോഡിലൂടെ നോക്കാം. ആ കോഡ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കോഡാണ് ജാനു 15 കരകയറി. അതായത് ജാനു എന്നത് ജനുവരി മാസത്തെയും 15 തീയതി, കരകയറി എന്നത് കരസേനാ ദിനമാണ് കാണിക്കുന്നത്. അതായത് എല്ലാവരും SSLC പാസ്സാവുന്നത് 15 അപ്പം അങ്ങനെ ഓർത്തു വയ്ക്കാം. അപ്പം പഠിത്തത്തിൻ്റെ ഒരു ഘട്ടം, ഒരു 10 വരെയുള്ള ഘട്ടം അവസാനിക്കുന്നത് ഈ 15 അതായ പറയുന്നത് ജാനു 15 കരകയറി. അപ്പം നമുക്ക് കരസേനാ ദിനമെന്ന് കേൾക്കുമ്പോൾ കരകയറിയെന്ന് ഓർക്കാം. എപ്പോഴാണ് കരകയറിയത്? 15 ആര്? ജാനു. അതായത് January 15 കരസേനാ ദിനം. അടുത്തത് നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ് ഡീസൻ്റ് ആകൂ എന്ന് വെച്ചാൽ എന്താണ്? നാവ് കൊണ്ട് നല്ലതേ പറയാവൂ. അപ്പം നല്ലത് പറയുന്നവർ, വാക്കുകൾ, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവർ ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ് ഡീസൻ്റ് ആവൂ. നാവ് എന്നത് നാവികസേന അല്ലെങ്കിൽ നേവി. നല്ലത് 4. ഡീസൻ്റ് ആകൂ എന്നത് December കാണിക്കുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്നും December 4 നാവികസേനാ ദിനമെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നാവികസേനാ ദിനം അല്ലെങ്കിൽ നേവി എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? നാവെന്ന് ഓർത്താൽ മതി. നാവ്. അപ്പോൾ നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ് ഡീസൻ്റ് ആകൂ. December 4 നേവി ഡേ. അടുത്തത് ഏട്ടൻ്റെ വായിൽ ഒട്ടി. അപ്പോൾ അതെന്താ? ഏട്ടൻ്റെ എന്നത് 8. വായിൽ, വ്യോമസേന, അതായത് എയർഫോഴ്സ് ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യോമം എന്ന് അർത്ഥം വരുന്നത് വായു എന്നാണ്. അതുകൊണ്ടാണ് വായിൽ. ഒട്ടി എന്നത് ഒക്ടോബർ ആ മാസത്തെയും കാണിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ കോഡ്? ഏട്ടൻ്റെ വായിൽ ഒട്ടി. അപ്പോൾ നമ്മൾ വ്യോമസേനാ ദിനം അല്ലെങ്കിൽ എയർഫോഴ്സ് ഡേ എന്ന് കേൾക്കുമ്പോൾ എയർ എന്താണ്? വായു അല്ലേ. അപ്പോൾ വായു അല്ലെങ്കിൽ വായെന്ന് ഓർത്താൽ മതി. വായിൽ എന്ത് പറ്റി? ഒട്ടി. അതായത് ഒക്ടോബർ. അതിൽ നിന്ന് തന്നെ ഒട്ടി എന്നുള്ളതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് 8 എന്നും കൂടെ മനസ്സിലാക്കിയെടുക്കാം. October 8 വേണമെങ്കിൽ ഒട്ടി എന്ന് വായിച്ചെടുക്കാം. അപ്പോൾ October 8 വ്യോമസേനാ ദിനം അല്ലെങ്കിൽ എയർഫോഴ്സ് ഡേ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ കരസേന എന്ന് കേൾക്കുമ്പോൾ കരകയറി എന്ന് ഓർക്കുക. കരകയറി എപ്പോഴാണ് കരകയറിയത്? ജാനു 15 കരകയറി. അതുപോലെ നാവികസേന അല്ലെങ്കിൽ നേവി ഡേ എന്ന് കേൾക്കുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് നാവ്. നാവ് കൊണ്ട് നല്ലത് പറയൂ, ഡീസൻ്റ് ആകൂ. അടുത്തത് വ്യോമസേനാ ദിനം അല്ലെങ്കിൽ എയർഫോഴ്സ് ഡേ എന്ന് കേൾക്കുമ്പോൾ വായു അല്ലെങ്കിൽ വായ, വായയിൽ ഒട്ടി, അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ മൂന്ന് ദിനങ്ങളും ഇനി മാറിപ്പോകത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.